أستغفر الله من قول بلا عمل لقد نسبت به نسلا لذي أقمي ഞാനീ ഉപദേശിക്കുന്ന കാര്യങ്ങളെ കൊണ്ടൊന്നും ഞാൻ അമൽ ചെയ്യാതെ മറ്റുള്ളവരെ ഉപദേശിക്കൽ മാത്രമാകുന്നതിനെ ഞാൻ അള്ളാഹുവിനോട് കാവലന ചോദിക്കുന്നു. അത് വലിയൊരു പാപമാണ്. സ്വന്തം കാര്യങ്ങൾ അമലുകളൊന്നും ചെയ്യാതെ ആ കാര്യം മറ്റുള്ളവന് ഉപദേശിക്കുക എന്നത് അത്ര നല്ലതല്ല. ലഖദ് നസബ്തു ബിഹി നസ്ലൻ ലിയുഖ്മി, അത് പ്രസവിക്കാത്ത ഒരു പെണ്ണിന് മക്കളുണ്ട് എന്ന് പറയുന്നത് പോലെയാണ്. മച്ചിയായ സ്ത്രീക്ക് മക്കളുണ്ട് എന്ന് പറയുന്നത് പോലെയാണ്. സ്വന്തം അമൽ ചെയ്യാതെ ആ കാര്യം മറ്റുള്ളവരെ ഉപദേശിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കുക എന്നത് ഈ രൂപത്തിൽ ശുദ്ധ അബദ്ധമാണ്, അസംബദ്ധമാണ് എന്ന് മഹാനവറുകൾ പഠിപ്പിക്കുകയാണ്. അമർതുകൽ ഖൈറലാക്കിൻ മഅ്തമർതു ബിഹി വമസ്തഖംതു ഫമാ ഖൗലി ലകസ്തഖിമി. അമർതുകൽ ഖൈറ, നിന്നോട് ഞാൻ നന്മയെ ഉപദേശിക്കുന്നു, പക്ഷേ മഅ്തമർതുബിഹി, ഞാൻ അതിനെ ആ കാര്യത്തെ ചെയ്യാൻ ഞാൻ തയ്യാറാകുന്നില്ല. വമസ്തഖംതു ഫമാ ഖൗലി ലകസ്തഖിമി, ഞാൻ തന്നെ നേർവഴിയിലാവാതെ നീ നേർവഴിയിലേക്ക് വരണം എന്ന് പറയുന്ന വാക്കിന് എന്തർത്ഥമാണുള്ളത്? അപ്പൊ സ്വയം കാര്യങ്ങൾ ഉൾക്കൊള്ളാതെ മറ്റുള്ളവരെ ധാരാളമായി ഉപദേശിക്കുക എന്നത് വിഡ്ഢിത്തമാണ്. അതിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് മാപ്പു ചോദിക്കുന്നു എന്ന് മഹാനവറുകൾ, ഇതൊക്കെ തവാദുഇന്റെ ഭാഷയിലൂടെ മഹാനവറുകൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. നാളെ വിശാലമായി യാത്ര ചെയ്യേണ്ട നാളത്തെ ആഖിറ ലോകത്തേക്ക് ഒരുപാട് ചരക്കുകൾ ആവശ്യമായി വരുന്ന ആ ഒരു ലോകത്തേക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടുതൽ ശേഖരിച്ചു വെച്ചിട്ടില്ല. മരണത്തിന്റെ മുമ്പ് ഈ ദുനിയാവിൽ വെച്ച് ശേഖരിച്ച് തയ്യാറെടുപ്പോടെ കാത്തിരിക്കേണ്ട മരണം എന്ന ആ ഒരു സംഭവം എന്ന് വിളിക്കുമ്പോൾ എല്ലാ നിലക്കും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടതാണ്. ആ പോകുന്ന സമയത്ത് കയ്യിൽ എന്തെങ്കിലും കരുതണം. അങ്ങനെയൊരു കരുതിവെപ്പ്, ഒരു ശേഖരം എനിക്കില്ല. വലം ഉസ്വല്ലി സിവാ ഫർളും വലം അസുമി, ഒരു സാങ്കല്പികമായ നോമ്പും നിസ്കാരവുമല്ലാതെ എന്നിലൊന്നുമില്ല. ഇതെല്ലാം വെറും കാണിച്ചുകൂട്ടലുകൾക്കപ്പുറം എനിക്ക് ആത്മാർത്ഥമായി ഞാൻ ചെയ്ത അമലുകൾ ഇല്ലല്ലോ എന്ന വിലാപമാണ് കവി നടത്തുന്നത്. ഇത് പറയുമ്പോ ഇമാമുൽ ബുസൂർ റളിയല്ലാഹു അൻഹു ഒന്നും ചെയ്യാത്ത ആളാണെന്ന് ഇത് കേൾക്കുന്ന പഠിക്കുന്ന നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. കാരണം ഇതവിടുത്തെ വിനയത്തിന്റെ ഭാഷയാണ്. ഏതൊരു വിനയം കാണിക്കുന്ന ആളും അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെ ഉയർത്തുമെന്നാണ്. അള്ളാഹുവിന്റെ മുമ്പിലും സത്യകളുടെ മുമ്പിലൊക്കെ വിനയം കാണിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഉയർത്തും എന്നത് തീർച്ചയാണ്. ആ രൂപത്തിലുള്ളൊരു വിനയമാണ് ഇമാം ബുസൈർ റളിയല്ലാഹു അൻഹു ഇവിടെ കാണിക്കുന്നത്. വിശ്വാസിയുടെ കൽബിൽ എന്നും തോന്നേണ്ട, എന്നും ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയൊരു ഗുണവും ഈ പറയുന്ന തവാദു തന്നെയാണ്. അപ്പോ ഈ ഫസലും ഇവിടെ അവസാനിച്ച് ഇനി കടക്കാൻ പോകുന്ന ഫസല് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹിലേക്കാണ്. അവിടുത്തെ പോരിശകൾ വാനോളം പാടി പുകഴ്ത്തുകയാണ് ഇമാമുൽ ബുസൈർ റളിയല്ലാഹു അൻഹു ഇനി വരുന്ന ഫസലിലൂടെ ചെയ്യുന്നത്.